മാഷിപ്പം കുറെ നാളായിട്ട് ആ കണ്ണാടി നോക്കാറില്ല. കണ്ണാടി നോക്കുമ്പോൾ മനസ്സിലാവും ഏക സിവിൽ കോഡിൽ എത്ര പ്രാവശ്യം അഭിപ്രായം പാർട്ടി പറഞ്ഞിട്ടുണ്ട്, അതെന്തൊക്കെയായിരുന്നു അഭിപ്രായം. സി പി എം ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഒറ്റ അഭിപ്രായമുണ്ട്. ഇന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ കണ്ടു ബി ജെ പി എന്നെങ്കിലും വിളിക്കാം, അവരുമായിട്ട് സംവാദം നടത്തുന്ന തയ്യാറ് വിളിക്കാം. അവരുമായിട്ട് അത്താഴവിരുന്ന് നടത്തിയവരാണല്ലോ, അവരോടൊപ്പം ഭക്ഷണം കഴിച്ചവരാണല്ലോ, ഇപ്പോഴും അവരോടൊപ്പം ബിഹൈൻഡ് ദ കർട്ടൻ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. കേരളത്തിലെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എങ്ങനെയാന്ന് വെച്ചിട്ട് ഈ കേസുകളൊക്കെ എങ്ങനെ നീക്കണം എന്ന് വെച്ചിട്ടൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണല്ലോ. അതുകൊണ്ട് അവർക്ക് പരമായി സംവാദം നടത്താം ബി ജെ പി ആയിട്ട്, ഒരു കുഴപ്പമില്ല. പക്ഷേ ഏയ് ലീഗിന്റെ കാര്യത്തിൽ നിങ്ങൾ ആശങ്കപ്പെടുന്നു. ലീഗിനൊക്കെ ഇത്ര നല്ല ക്ലാരിറ്റിയിലൊരു പാർട്ടി, ഇത്തരമൊരു നിയമനിർമ്മാണം വന്നപ്പോൾ അവർ വളരെ ക്ലാരിറ്റിയോടല്ലേ താങ്കൾ പറഞ്ഞത്? സാധിക്കലി താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കണ്ടില്ലേ? ഇതിനകത്ത് ഞങ്ങൾ പറഞ്ഞ കാര്യത്തിലേ ഉള്ളൂ. ഇപ്പോ ഇന്നലെ വരെ ഏകീകൃത സിവിൽ കോഡിന് വേണ്ടി പറഞ്ഞവർ പെട്ടെന്ന് ഏകീകൃത സിവിൽ കോഡിന് എതിരായിട്ട് പറയുമ്പോൾ അതിന്റെ പിന്നില് ബുദ്ധി എന്ന് പറയാൻ പറ്റില്ല, കുബുദ്ധി മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് ജനാധിപത്യ മുസ്ലിം ലീഗിനും നന്നായിട്ട് അറിയാം. ഇതുകൊണ്ടൊന്നും മാർക്സിസ്റ്റ് പാർട്ടി വിചാരിക്കുന്ന കാര്യം നടക്കാൻ പോണില്ല കേരളത്തിൽ. ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് പറഞ്ഞു. ഈ കാര്യത്തിൽ ആ കാര്യം തീരുമാനിക്കേണ്ട ലീഗാണ്, പോണ്ടോ മോണ്ടോ തീരുമാനിക്കേണ്ട അവരാണ്. അവരൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. പക്ഷെ ലീഗിന്റെ നിലപാട് ലീഗ് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് വളരെ സംതൃപ്തികരമാണ്. ഓക്കെ.